അങ്ങനെ ഞങ്ങൾ അടുത്ത ഒരു ടെമ്പിളിലേക്ക് പോയിരിക്കുന്നത്. ടെമ്പിൾ വരുന്നതായിരുന്നു ഭിന്ധ്യാഭാസിനി ടെമ്പിളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദർശനത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഭിന്ധ്യാഭാസിനി എന്ന് പറഞ്ഞ ടെമ്പിളാണിത്. ഇവിടെ ശിവ ടെമ്പിളും കാണാൻ സാധിക്കുന്നുണ്ട്. ഭിന്ധ്യാഭാസിനി എന്ന് പറയുന്നത് ദുർഗാദേവിയുടെ ടെമ്പിളാണെന്നാണ് അവർ പറയുന്നത്. ഇവിടെ ആൾക്കാർ ദർശനത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് നമ്മൾ അവരുടെ ഇത് പൂജ കൊടുക്കേണ്ട പൂജിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. അങ്ങനെ ആൾക്കാർ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. ശിവൻ്റെ ഒരു തൃശൂലവും പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മുടെ പശുപതിയുടെ അതേപോലെ ഒരു പ്രതിമയെ അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക. അല്ലേ, ഒത്തിരി പഴക്കം ചെന്ന ടെമ്പിളാണ്. ഭിന്ധ്യാഭാസിനി എന്ന് പറയുന്നത് ദുർഗാദേവിയുടെ ഒരു ഇൻകാർണേഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. കംസൻ ശ്രീകൃഷ്ണ ഭഗവാനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ആ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് ഭിന്ധ്യാഭാസിനി അപ്പിയർ ചെയ്തെന്നും അത് ആ കുഞ്ഞെ റീപ്ലേസ് ചെയ്തെന്നും ഒരു റീപ്ലേസ്മെൻ്റ് നടന്നു എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ വിശ്വാസം. അല്ലേ, പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ശിവന്റെ ടെമ്പിളും ഹനുമാന്റെ ടെമ്പിളും എല്ലാം ഉണ്ട്. നിന്നെ കൊണ്ട് അങ്ങ് പോ, ദേഹത്ത് വീഴ്ത്തരുത്, ദേഹത്ത് നല്ല നല്ല ശുദ്ധിയുള്ള വെള്ളം കേട്ടോ. ഇങ്ങനെ സാന്റി ആദ്യമായിട്ട് വെള്ളം കോരി. അവക്കെ ഒരു ആഗ്രഹമായിരുന്നു നേപ്പാളില് ഇവിടെ വന്ന് തന്നെ കോരണം. അന്നപൂർണ മലയുടെ താഴ്വാരങ്ങളിൽ നിന്ന് ഒഴുകി വരുന്നത് ഇത് വൃത്തിയില്ലാത്ത രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഫുള്ള് ഗാർബേജസും വെള്ളമെല്ലാം നല്ല ഭംഗി. വെള്ളം വരുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു സിസ് കപ്പിൾ വന്ന് സ്വിമ്മ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവര് മിസ്സായി പോയി, അവിടുന്ന് ഡ്രൗൺ ചെയ്തു പോയി. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഇവിടുത്തെ ഫ്യുവാ ലേക്ക് റിവർ ഉണ്ടല്ലോ, അതിന്റെ അടുത്ത് അവരുടെ ബോഡി കണ്ടു കിട്ടി. അപ്പൊ ആ സ്ത്രീയുടെ പപ്പയുടെ പേര് ഡേവിഡ്സ് എന്നായിരുന്നു. അങ്ങനെ ആ പേരിൽ അറിയപ്പെടണമെന്നായിരുന്നു അറിയപ്പെട്ടത്. അങ്ങനെ ഡേവിഡ്സ് ഫോൾ എന്നായിരുന്നു പേര് വന്നത്. അതിനുശേഷം പയ്യെ 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 പേര് മാറി ഡേവിസ് ഫോൾ എന്നായി മാറി. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്ന് മെയിൻ്റനൻസ് ഒക്കെ വളരെ പരിതാപകരമാണ്. ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, റോഡുകളില്ല, ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഫ്രീ ആണ്, അതാണ് വേറൊരു പ്രശ്നം. ഇപ്പോൾ ടൂറിസ്റ്റ് അതോറിറ്റീസ് എന്താ ഇവിടെ ചെയ്തെന്നൊരു പിടിയില്ല. ചുമ്മാ ഓരോ സ്ഥലങ്ങൾ പിടിച്ച് അവർ ഫേമസ് ആക്കുന്നു. കുറേ അമ്പലങ്ങളുണ്ട് അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇവിടുത്തെ റോഡുകൾ ആ ഏരിയയിലോട്ട് വരുന്ന ആൾക്കാർ വരുന്ന ഡിവോട്ടീസ് വരുന്നുണ്ട്, ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവർ ആ സ്ഥലങ്ങളെങ്കിലും റോഡുകളെങ്കിലും നല്ലതായിട്ട് നമുക്ക് നടന്നു പോകാനുള്ളൊരു സ്പേസ് ഇല്ല, മെയിൻ്റനൻസ് ഒട്ടുമില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ പൊക്കാരയിൽ വരികയാണെങ്കിൽ രണ്ട് ഡെസ്റ്റിനേഷൻ ഒട്ടും കൊള്ളില്ല. വെറുതെ നമ്മുടെ പൈസ മേടിക്കുന്നല്ലാതെ വെറുതെ നമ്മുടെ സമയം പോകത്തേ ഉള്ളൂ. അതായത് ഒന്ന് സെറ്റിസ് റിവറും ലേക്കല്ലേ, സെറ്റിസ് റിവർ. പക്ഷേ വേണമെങ്കിൽ കാണാം, ഇത് അന്നപൂർണ മലയോരങ്ങളിൽ വരുന്ന വെള്ളമായതുകൊണ്ട് ഞാൻ പറയപ്പെടുന്നു. പക്ഷെ അതെല്ലാം ഒന്നും കാണാനില്ല. അതേപോലെ തന്നെ ഇവിടെ ഡെവിസ് ഫോൾ അവർ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അടവിയിലേക്ക് ആ ഭാഗത്തേക്ക് പോകുന്നിടത്തൊക്കെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്, അതിന്റെ അത്രയും പോലും ഇല്ല, ഇതിനൊന്നും വലിപ്പവും ഇല്ല. അവിടെ നിന്ന് കാണാം.
സെറ്റിസ് റിവറും സെറ്റിസ് ലേക്കും ഡെവിസ് ഫോളും വെറും വേസ്റ്റ്, പക്ക വേസ്റ്റ്. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു സ്ഥലം കണ്ടില്ല എന്ന് വേണ്ട, ജസ്റ്റ് 2 മിനിറ്റ്സ് കണ്ടിട്ട്. വലിയ എക്സ്പെക്ടേഷൻ കൊണ്ടൊന്നും വരല്ല. അല്ല സാൻഡി, ഫോട്ടോസ് കണ്ടിട്ടും വീഡിയോസ് കണ്ടിട്ടൊന്നും വരല്ല. അതെ അതെ, ഡെവിസ് ഫോളിന്റെ അടുത്തായിട്ട് തന്നെയാണ് മഹാദേവ കേവും വരുന്നത്. ഈ ഡെവിസ് ഫോളിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ ടണലായിട്ട് മഹാദേവ കേവിന്റെ അടുത്ത് വഴി ഒഴുകുന്നുണ്ട് അല്ലേ. ഏകദേശം അടുത്ത് തന്നെയാണ് നമുക്ക്. എവിടെയാ ഡെവിസ് ഫോൾ? എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ആ ഡെവിസ് ഫോൾ. ഗുപ്തേശ്വർ മഹാദേവ്, ഗുപ്തേശ്വർ മഹാദേവ് അല്ലാതെ മറ്റേ മഹാദേവ് അല്ല. എല്ലായിടത്തും സവിനിയ ഷോപ്പ് ആണ്. സവിനിയാസ് വിന്റർ ക്ലോത്ത്സ്, ആണോ? അതിന്റെ ആവശ്യമുള്ള അല്ലേ. വൺ ടൈം ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 100 നേപ്പാളി കറൻസിയാണ് ഫോറിനേഴ്സിന്. നേപ്പാളി വിദ്യാർത്ഥികൾക്കും അല്ലാത്ത ആൾക്കാർക്കും ഭയങ്കര കുറവായിരിക്കും. ആണോ?